അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യീശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 9 വാക്യങ്ങൾ 14-15. യഥാർത്ഥ ഉപവാസത്തെപ്പറ്റി യെശയ്യാ പ്രവാചകന്റെ ഉദ്ബോധനമാണ് നാം ഒന്നാം വായനയിൽ ശ്രവിക്കുക. എന്താണ് യഥാർത്ഥ ഉപവാസം? ചാക്കൊടുത്ത് ചാരം പൂശി തപശ്ചര്യ ചെയ്യുന്നത് ഉപവാസത്തിൻ്റെ ഒരു മാനം മാത്രമാണ്. ഉപവാസത്തിൻ്റെ ആഴങ്ങൾ തേടുമ്പോൾ നീതി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം. ആമോസ് 5:21, നീതി നിന്റെ മുൻപിൽ ജലം പോലെ ഒഴുകട്ടെ. യെശയ്യാ 58:11, നീതി നിന്റെ പിറകിൽ നിന്നെ മഹത്വപ്പെടുത്തി നിർത്തും. എന്താണ് നീതി? ഒരുവന്റെ അവകാശമായത് കൊടുക്കലാണ് നീതി. യെശയ്യാ പറയുന്നു, എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്, നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ടുള്ള ഉപവാസം ദൈവത്തിരുമുൻപിൽ ഉപവാസമല്ല. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? യെശയ്യാ വീണ്ടും പറയുന്നു, അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. രോഗമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. ഈ അവസ്ഥയിൽ നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, യേശു പറയുന്നു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ഉപവസിക്കേണ്ട എന്ന്. നമ്മുടെ ഉപവാസ ആചരണങ്ങളിലൂടെ ക്രിസ്തു സാന്നിധ്യമാണ് പരമപ്രധാനം എന്ന് ക്രിസ്തു ഇവിടെ സാക്ഷിക്കുന്നു. നമുക്ക് സ്വയം ചോദിക്കാം, തപസ്സുകാലത്ത് ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടോ? നമ്മുടെ കൂടെയും നമുക്ക് കീഴെയും ജോലി ചെയ്യുന്നവരോട് കരുണയുടെ ഭാവം നാം കാണിക്കാറുണ്ടോ? അതുവഴി ദൈവനീതി നാം ഭൂമിയിൽ നടപ്പാക്കുന്നുണ്ടോ? ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. കൃപയിൻ ഉറവിടമേ.